വെൽക്കം ടു ക്രാക്ക് ഞാൻ ഷാലിമ എല്ലാവരും വളരെ നല്ല രീതിയിൽ ഡ്രൈവർ എക്സാമിന് വേണ്ടി പഠിക്കുമായിരിക്കും അല്ലെ അപ്പൊ ഈ ഒരു എക്സാമിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മൗലികാവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മൗലികാവകാശങ്ങൾ അല്ലെ അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ മൗലിക അവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ ഏത് രാജ്യത്ത് നിന്നാണ് മൗലിക അവകാശങ്ങൾ സ്വീകരിച്ചത് നമുക്കറിയാം ഏതാണ് അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത് അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് സ്വീകരിച്ചത് അപ്പോ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലിനെയാണ് അപ്പോ നമ്മുടെ ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ് സർദാർ വല്ലഭായി പട്ടേലിനെയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരെയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് അപ്പൊ മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അതുപോലെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരെയാണ് സുപ്രീം കോടതിയാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എത്ര മൗലികാവകാശങ്ങളാണുള്ളത് ആറ് മൗലികാവകാശം മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ എന്താണ് ഒരു മൗലികാവകാശമായിരുന്ന സ്വത്തവകാശത്തെ എന്തായത് നമ്മള് മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തു അത് ഇപ്പൊ എന്താണ് സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശം മാത്രമാണ് ഓക്കെ നിലവിൽ ആറ് മൗലികാവകാശങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് മുമ്പ് മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ എന്താണ് നിയമാവകാശം മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ഇന്ത്യൻ ഭരണഘടനയെ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ എന്നിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മൗലികാവകാശങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങൾക്ക് കുറച്ച് വിശേഷണങ്ങളുണ്ട് അല്ലേ എന്തൊക്കെയാണ് ഇന്ത്യയുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന എന്താണ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന എന്താണ് മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്ന എന്താണ് മൗലിക അവകാശമാണ് സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് അപ്പൊ മൗലിക അവകാശ അവകാശത്തെ കുറിച്ചുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ മാഗ്നാക്കാട്ട് എന്നറിയപ്പെടുന്നത് മൗലികാവകാശമാണ് ഇന്ത്യ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശമാണ് അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലികാവകാശമാണ് അപ്പോ നമ്മുടെ മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താണ് സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെയാണ് സമത്വത്തിനത്തെക്കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ എന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സമത്വത്തെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അടുത്ത എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കൽ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ടു വരെയാണ് അപ്പൊ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ടു വരെയാണ് അടുത്ത എന്താണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഇപ്പൊ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തി നാല് വരെ അതുപോലെ എന്താണ് മത സ്വാതന്ത്ര്യം അടുത്ത അവകാശം ഏതാണ് മൗലികാവകാശമാണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെ അപ്പൊ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് അടുത്ത അവകാശം ഏതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസ പരവുമായ അവകാശം അടുത്ത അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ പ്രതിപാദിക്കുന്നതിനെ കുറിച്ചാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് അടുത്തത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ എന്താണ് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ അപ്പോൾ നമ്മുടെ ഡോക്ടർ ബി ആർ ഭരണഘടനയുടെ ഹൃദയവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഈ ഒരു മൗലികാവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു പാർട്ടിലും മൗലികാവകാശം വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ല രീതിയിൽ തന്നെ നമ്മൾ അത് പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ഭാഗത്ത് നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റിൻ ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ആ ഒരു പോർഷൻ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കാം അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർക്ക് വേണ്ടി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ക്ലാസുകൾ തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസുകളും നമ്മുടെ ആപ്പിൽ റെക്കോർഡ് ആയിട്ട് അവൈലബിൾ ആണ് അതുകൂടാതെ എന്താണ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ട്സും പി ഡി എഫ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഈ ക്ലാസ് ഒക്കെ കേട്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ ഈ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും പിന്നെന്താണ് നമുക്ക് നിങ്ങൾക്ക് പഠന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടായിരിക്കും അതുപോലെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ആക്ടിവിറ്റി ഡെയിലി വർക്ക്ഔട്ട്സുകൾ ഉണ്ടാവും വാട്സപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഏത് വിധത്തിലും നിങ്ങളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും മടിച്ചു നിൽക്കാതെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിന് നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്നാണ് കൊസ്റ്റ്യൻ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഉം ഏത് കൊടുമുടിയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് കൊടുമുടിയാണ് മൗണ്ട് കേറ്റു ആണ് അല്ലെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു ആണ് അപ്പൊ ഈ കൊസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ആ ഒരു ഭൂമിശാസ്ത്ര മേഖലകളെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് നമ്മുടെ ഭൂമിശാസ്ത്ര മേഖലകൾ അല്ലേ ഇന്ത്യയുടെ അപ്പോൾ ഇന്ത്യൻ ഭൂമി ഭൂപ്രകൃതി ഇന്ത്യൻ ഭൂപ്രകൃതിയെ നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമുദല ഉപദീപീയ പീഠഭൂമി ദ്വീപുകൾ അതുപോലെ ഏതാണ് തീരസമ തീരപ്രദേശം അപ്പോൾ ഉത്തരപാർവത മേഖല ഈ ഉത്തരപാർവ്വത മേഖലയിൽ ഏതാണ് ഉൾപ്പെടുന്നത് ഉത്തരപാർവ്വത മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയ ഹിമാലയ അതുപോലെ പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ അപ്പൊ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ആണ് ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയ ഹിമാലയ അതുപോലെ പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ അപ്പൊ ഈ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം ഏതാണ് കാരക്കോറം ലഡാക്ക് അപ്പോ ഫ്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് കാരക്കോറം ലഡാക്ക് അപ്പോ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഏതാണ് ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ ഏതാണ് ഹിമാദ്രി ഹിമാചൽ അതുപോലെതാണ് സിവാലിക് അപ്പോ ഫ്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് കാരക്കോറം ലഡാക്ക് സസ്കർ ആണ് അടുത്തത് ഹിമാലയത്തിന്റെ ഭാഗങ്ങളാണ് ഹിമാദ്രി ഹിമാചൽ അതുപോലെ ഏതാണ് സിവാളിക് അടുത്തേതാണ് പൂർവാചൽ എന്ന് വെച്ചാൽ കിഴക്കൻ മലനിരകൾ അതിൽ ഉൾപ്പെടുന്ന ഏതാണ് പത്കായ നാഗ കുന്നുകൾ മീസോ കുന്നുകൾ ഘാസി ഗാരോ ജേന്തിയ കുന്നുകൾ തുടങ്ങിയൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത് നമ്മുടെ കിഴക്കൻ മലനിരകളിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഹിമാലയം എന്താണ് മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ് ഹിമാലയം ഹിമാലയം എന്ന് വെച്ചാൽ എന്താണ് മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ഭൂപ്രകൃതി നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്ത് പഠിക്കണം കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് അടുത്ത ക്വസ്റ്റ്യന് സിമ്പിൾ ആണ് താജ്മഹൽ ഏത് നദിയുടെ തീരത്താണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോ ഏത് നദിയുടെ തീരത്താണ് യമുന നദിയുടെ തീരത്താണ് താജ്മഹൾ അപ്പൊ താജ്മഹൾ യമുന നദിയുടെ തീരത്താണ് അപ്പോ താജ് മഹൽ ഏത് നദിയുടെ തീരത്താണ് യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോ നമ്മളെ ഇന്ത്യയിലെ നദികളെ ഹിമാലയൻ നദികളെന്നും അതുപോലെ ഉപദ്വീപിയ നദികളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോ ഇന്ത്യയിലെ നദികളെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയ നദികളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അപ്പോ ഹിമാലയൻ നദികൾ എന്ന് വെച്ചാൽ എന്താണ് പ്രത്യേകത മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ജലസമൃദ്ധമായ നദികളാണ് ഹിമാലയ നദികൾ പക്ഷേ ഈ ഉപദ്വീപീയ നദികൾ എന്താണ് ഉപദ്വീപിയ നദികൾ മഴയെ ആശ്രയിച്ച് മാത്രം നിലകൊള്ളുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ മഴക്കാലത്ത് മാത്രമേ എന്താണ് ഉപദ്വീപി നദികളിൽ വെള്ളമുണ്ടാവുള്ളൂ അല്ലെ അപ്പോൾ ഹിമാലയൻ നദികൾ പ്രധാനപ്പെട്ടത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്രയിലെ പടിഞ്ഞാറട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് നമ്മുടെ സിന്ധു നദി അപ്പൊ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ് സിന്ധു നദിയാണ് അതുപോലെ ഉപദീപിയ നദികൾ ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി തുടങ്ങിയൊക്കെ എന്താണ് പ്രധാന ഉപദീപിയ നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി തുടങ്ങിയാണ് പ്രധാന ഉപദ്വീപിയ നദികൾ ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കാം അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം ഏത് ഉപകരണം ഉപയോഗിച്ചാണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്നത് നമുക്കറിയാം ഏത് ആണ് ബാരോമീറ്റർ അപ്പോൾ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം ഏതാണ് ബാരോമീറ്റർ ഉപയോഗിച്ചാണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്നത് അടുത്ത ക്വസ്റ്റ്യം നോക്കാം പഴയക്കൽ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു പഴയക്കൽമണ്ണ്ണ്ണ് പുതിയക്കൽമണ്ണ് ഏതിലാ എവിടെയാണുള്ളത് ഉത്തരമഹാസമുദ്രത്തിലാണ് പഴയ എക്കൽ മണ്ണും പഴയക്കൽമണ്ണും പുതിയക്കൽമണ്ണും ഉള്ളത് അല്ലെ നമ്മുടെ എക്സാമ്പുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരമഹാസമ അപ്പോ ഏതാണ് പഴയ എക്കൽ പഴയക്കൽമണ് ഏത് പേരിൽ അറിയപ്പെടുന്നതാണ് അറിയപ്പെടുന്ന ആണ് പഴയക്കൽമണ്ണ് ഏതാണ് പഴയക്കൽമണ്ണ് അറിയപ്പെടുന്ന ഏതാണ് ഫംഗർ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് പഴയ എക്കൽ പഴയക്കൽമണ്ണ് അപ്പൊ പുതിയ എക്കൽ എക്കൽമണ് ഏതാണ് ഖാദർ എന്നറിയപ്പെടുന്നതാണ് പുതിയ എക്കൽ എക്കൽമണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഖാദർ പഴയ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താണ് ഫംഗർ എന്നറിയപ്പെടുന്നു അപ്പൊ ഏറ്റവും ബലപുഷ്ടിയുള്ള എക്കൽ മണ്ണ് ഏതാണ് ഖാദർ ആണ് ഏറ്റവും ബലപുഷ്ടിയുള്ള എക്കൽ എക്കൽമണ് അപ്പോ ഉത്തരമഹാസമുതലം എങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നത് എങ്ങനെ എങ്ങനെ രൂപീകൃതമായതാണ് ഈ ഉത്തരമഹാസമലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്ന ഏതാണ് ഉത്തര മഹാസമുതലാണ് അല്ലെ അപ്പൊ ഹിമാലയൻ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവശിഷ്ടങ്ങൾ അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നതാണ് നമ്മുടെ ഉത്തര മഹാസമുതലം ഉം അപ്പൊ ഹിമാലയൻ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെട്ടതാണ് ഉത്തരമഹാസമുതലം ഉത്തരമഹാസമുതലം അറിയപ്പെടുന്ന പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരമഹാസമതലമാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും വിശ്രിതമായ എക്കൽ സമതലം ഏതാണ് ലോകത്തിലെ ഏറ്റവും വിശ്രിതമായ എക്കൽ സമതലം എന്നറിയപ്പെടുന്ന ഏതാണ് ഉത്തരമഹാസമുതലമാണ് അതുപോലെ ഇന്ത്യൻ കൃഷിയുടെ നട്ടല് ഇന്ത്യൻ കൃഷിയുടെ നട്ടല് എന്നറിയപ്പെടുന്ന ഏതാണ് ഉത്തരമഹാസമുതലമാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടല് എന്നറിയപ്പെടുന്നത് അതുപോലെ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ് ഉത്തരമഹാസമുതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഭൂപ്രദേശം എന്ന് ചോദിച്ചാൽ ഏതാണ് ഉപദീപിയ പീഠഭൂമിയാണ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് അതുപോലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഏതാണ് ഉപദ്വീപീയ ഭൂ ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ധാതുക്കളുടെ കലവറ അപ്പോൾ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഉത്തരമഹാസമുദ്രമാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദീപിയ പീഠഭൂമിയാണ് ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം ഉപദീപിയ പീഠഭൂമിയാണ് അപ്പോൾ ഏറ്റവും വിശ്രിതമായ എക്കൽ സമുദ്രം ഉത്തരമഹാസമുദലമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മഗധ ഭരിച്ച സുഖവംശത്തിലെ ഭരണാധികാരികൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ് മഗത ഭരിച്ച മഹാജനപഥത്തിലുള്ളതാണ് അല്ലെ മകതേക്ക ആ മഗതഭരിച സുഖവംശത്തിലെ ഭരണാധികാരികൾ ഏത് വിഭാഗത്തിലുള്ളവരെന്നാണ് ക്വസ്റ്റിൻ നമുക്കറിയാം ഏത് വിഭാഗത്തിലുള്ളവരാണ് ബ്രാഹ്മണരായിരുന്നു മഗതഭരിച സുഖവംശത്തിലെ ഭരണാധികാരികൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് ബ്രാഹ്മണ വംശത്തിൽ ഉൾപ്പെടുന്നവരാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഋഗ്വേദത്തിൽ മണ്ഡുക ശ്ലോകം പരാമർശിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ഋഗ്വേദത്തിൽ മണ്ഡുക ശ്ലോകം പരാമർശിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മുടെ ആദ്യത്തെ വേദമാണ് ഋഗ്വദത്തിലെ മണ്ഡുക ശ്ലോകം ഋഗ്വേദത്തിൽ മണ്ഡുക ശ്ലോകം പരാമർശിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ഋഗ്വേദത്തില് മണ്ഡക ശ്ലോകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മുഗൾ ചക്രവർത്തി ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ് സന്യാസിയെ പോലെ ജീവിച്ചിരുന്ന മുഗൾ ഭരണാധികാരി ഒരു ആഡംബരവുമില്ലാതെ കൊട്ടാരത്തിലെ ഒരു വസ്തു കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു രാജാവിന്റെ രാജാവിന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൊട്ടാരത്തിലെ ഒരു ജനങ്ങളുടെ നികുതി ഒന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത ചെലവിന് വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല പകരം അദ്ദേഹം എന്താണ് ചെയ്തത് ഏഹ് പകർത്തി എഴുതിയും അതുപോലെ തൊപ്പി ൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത ചെലവിനുള്ള വരുമാനം കണ്ടെത്തിരുന്നത് ആ അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചക്രവർത്തി നമ്മുടെ മുഗൾ രാജവംശത്തിൽ ഉണ്ടായിരുന്നു ഏതാണ് ആ രാജാവ് മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ് ഔറംഗസേബാണ് ഏതാണ് ഔറംഗസേബാണ് മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് അപ്പോ മുഗൾ വംശം സ്ഥാപിച്ചത് ആരാണ് ബാബർ ആണ് അല്ലെ മുഗൾ വംശം സ്ഥാപിച്ചത് ആരാണ് ബാബർ ആണ് ബാബറിന്റെ മുഗൾ ഭരണ കാലഘട്ടം പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെയാണ് അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ ഭരിച്ചത് മുഗൾ വംശം ഭരിച്ചത് അപ്പൊ മുഗൾ വംശം സ്ഥാപിച്ചത് ആരാണ് ബാബർ ആണ് ബാബർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സിംഹം എന്നാണ് ബാബർ എന്ന വാക്കിന്റെ അർത്ഥം അപ്പോ ഒന്നാം പാനിപ്പടി യുദ്ധത്തിലൂടെയാണ് മുഗൾ വംശത്തിന് അടിത്തറയുടെ യുദ്ധം മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയുടെ യുദ്ധം എന്ന് ചോദിക്കുമ്പോ ഒന്നാം പാനിപ്പടി യുദ്ധമാണ് ഒന്നാം പാനിപ്പടി യുദ്ധം എന്താണ് ഒന്നാം പാനിപ്പെട്ടി യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ആരൊക്കെ തമ്മിലായിരുന്നു ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ് ഒന്നാം പാനിപ്പെട്ടി യുദ്ധം നടന്നത് അതിൽ ബാബർ എന്ത് ചെയ്തു ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി അടുത്തത് ബാബറിന് ശേഷം ഭരണാധികാരിയായത് അദ്ദേഹത്തിന്റെ പുത്രനായ ഹുമയൂൺ ആണ് ഹുമയൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഭാഗ്യവാൻ എന്നാണ് ഹുമയൂൺ എന്ന വാക്കിന്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ് പക്ഷേ മുഗൾ ഭരണകാലത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ആരാണ് നമ്മുടെ ഹുമയൂണാണ് അപ്പൊ ഹുമയൂണിന്റെ ജീവിത കാലഘട്ടം എന്ന് വെച്ചാൽ ഭരണകാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി മുതൽ ആയിരത്തി വരെ കുറച്ചു കാലം ഹുമയൂൺ മുഗൾ സാമ്രാജ്യം ഭരിച്ചു അതിനുശേഷം എന്ത് ചെയ്തു ഹുമയൂണിനെ പരാജയപ്പെടുത്തി ഷെർഷ മുഗൾ സാമ്രാജ്യം പിടിച്ചെടുത്തു അതിനുശേഷം വീണ്ടും എന്താണ് ഹുമയൂൺ അധികാരത്തിൽ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വരെയാണ് അപ്പോൾ അദ്ദേഹം പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷെർമടൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥശാലയുടെ പടിക്കെട്ട് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം ഉം പടിക്കെട്ട് ഇറങ്ങി വന്നപ്പോൾ നിലത്ത് വീണ് മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഏറ്റവും ഭാഗ്യവനായ മുകൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഹുമയൂൺ ആണ് പക്ഷെ ഹുമയൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഭാഗ്യവാൻ എന്നാണ് വാക്ക് എന്നാണ് അർത്ഥം ഹുമയൂണിന്റെ മകനാണ് അക്ബർ അക്ബറിന്റെ ഭരണകാലഘട്ടം മുഗൾ ഭരണകാലത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബർ ആണ് വളരെ മതസഹിഷ്ണുതയുള്ള ഒരു രാജാവായിരുന്നു ഒരു ചക്രവർത്തി ആയിരുന്നു അക്ബർ ഉം അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെയാണ് അക്ബറിന്റെ ഭരണകാലഘട്ടം അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രനാണ് ജഹാംഗിർ വളരെ അലസനായ ഒരു മുഗൾ ഭരണാധികാരിയായിരുന്നു ജഹാംഗിർ ഉം അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെയാണ് ജഹാംഗ് നമ്മുടെ മുഗൾ സാമ്രാജ്യം വരിച്ചത് അതിനുശേഷം അധികാരത്തിൽ വന്നത് ഷാജഹാൻ ആണ് ഷാജഹാൻ എന്നാണ് മുഗൾ ഭരണത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടമായിരുന്നു നമുക്കറിയാം താജ്മഹൽ ഒക്കെ ആരുടെ ആരുടെ സമയത്താണ് ഷാജഹാൻ ആണ് താജ്മഹൽ പണിതത് അല്ലേ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് അതിനുശേഷം അധികാരത്തിൽ വന്നാണ് ഔറംഗസീബ് ഔറംഗസീബ് ആണ് അധികാരത്തിലുള്ള അദ്ദേഹത്തെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന സന്യാസി മുഗൾ ഭരണകാലത്തിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ് ഔറംഗസീബ് ആണ് ഉം സിന്ദ് പീർ സിന്ദ് പീർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഔറംഗസീബിന് ഔറംഗസീബിനെ ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെയാണ് അപ്പോൾ മുഗൾ ഭരണത്തിലെ പ്രശസ്തരായ ചക്രവർത്തിമാർ ഇത്രയുമായിരുന്നു അതിനുശേഷം പിന്നീട് വന്നവരെയൊക്കെ എന്താണ് കഴിവ് കുറഞ്ഞ ഭരണാധികാരികളായിരുന്നു അതിലെ ഏറ്റവും അവസാന ഭരണാധികാരി മുഗൾ ചക്ര മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും അവസാന ഭരണാധികാരിയാണ് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിലൊക്കെ കലാപത്തില് ബ്രിട്ടീഷുകാർ റെങ്കൂണിലേക്ക് നാടുകടത്തിയ ബഹദൃഷ സെക്കൻഡ് അടുത്ത ഓസ്റ്റ് നോക്കാം തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എപ്പോൾ തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് ഏത് സമയത്താണ് ഏത് വർഷമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് നമ്മുടെ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ ആണ് ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിനാലിലാണ് ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് വരെ നിലനിൽക്കുന്ന റദ്ദു ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നും അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നും അതുപോലെ കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടാണ് കരുതൽ തടങ്കലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ജി കെ ക്വസ്റ്റ്യൻസ് അപ്പോ എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ വീണ്ടും വേറൊരു ക്ലാസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്